Hello friends, welcome back to my YouTube channel. ഈ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഇൻട്രാഡേയിൽ പെർഫോം ചെയ്യാൻ സാധ്യതയുള്ള സ്റ്റോക്കുകളെ പറ്റിയുള്ള പഠനമാണ്. പതിവുപോലെ തന്നെ ഇന്നലെ നമ്മൾ വാച്ച് ലിസ്റ്റിൽ ആഡ് ചെയ്ത സ്റ്റോക്കുകളുടെ പെർഫോമൻസും അതിനുശേഷം നാളെ വാച്ച് ലിസ്റ്റിൽ ആഡ് ചെയ്യേണ്ട സ്റ്റോക്കുകളെ പറ്റിയുള്ള പഠനമാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ഇന്നലെ നമ്മൾ ആഡ് ചെയ്ത 8 സ്റ്റോക്കുകളിൽ 3 സ്റ്റോക്കുകളാണ് നമ്മളുടെ ലെവൽ ബ്രേക്ക് ചെയ്തിരിക്കുന്നത്. അതിലൊന്ന് പെട്രോനെറ്റ് നമ്മൾ പറഞ്ഞ ലെവൽ 231 എന്ന് പറഞ്ഞ ഈ ലെവലാണ്. നെക്സ്റ്റ് സ്റ്റോക്ക് യു പി എൽ നമ്മൾ പറഞ്ഞ പൊസിഷൻ 760 ആയിരുന്നു. 760 നിന്ന് ഓൾമോസ്റ്റ് 1.5% ഒരു അപ്സൈഡ് മൂവ്മെന്റ് ഇന്ന് ഈ സ്റ്റോക്ക് തന്നിട്ടുണ്ട്. നെക്സ്റ്റ് സ്റ്റോക്ക് ഭാരതി എയർടെൽ ഒരു ഫേക്ക് ബ്രേക്ക് ഔട്ട് ആയിരുന്നു നമ്മുടെ ലെവലിൽ നിന്ന്, 680.5 അതായിരുന്നു നമ്മുടെ പൊസിഷൻ. ആ പൊസിഷനിൽ നിന്ന് ഒരു ഫേക്ക് ബ്രേക്ക് ഔട്ട് ആണ് തന്നത്. ഓൾമോസ്റ്റ് 0.50% ഉള്ള സ്റ്റോപ്പ് ലോസ് എന്ന് ട്രിഗർ ആയിട്ടുണ്ട്. പക്ഷേ ഇതിന്റെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള മറ്റൊരു ഫാക്ടർ ഇതിന്റെ വൺ ഡേ ചാർട്ട് പാറ്റേൺ എടുത്താൽ, നമ്മൾ ഇന്നലെ ഓൾറെഡി ഡിസ്കസ് ചെയ്തു ഇതിന്റെ വൺ ഡേ ചാർട്ട് പാറ്റേണിന്റെ ഫോർമേഷൻ. ആക്ച്വലി ആ ലെവല് ഇപ്പോഴും ഈ സ്റ്റോക്ക് റെസ്പെക്ട് ചെയ്യുന്നുണ്ട്. ഞാൻ കുറച്ചും കൂടി ഒന്ന് സൂം ഇൻ ചെയ്യാം. മൾട്ടിപ്പിൾ ടൈംസ് ഈ പറഞ്ഞ ലെവലിനെ ഈ സ്റ്റോക്ക് റെസ്പെക്ട് ചെയ്ത് റെസിസ്റ്റൻസ് എടുത്ത് ബ്രേക്ക് ഔട്ട് ചെയ്ത ലെവലാണിത്. ഈ ലെവല് ഈ സ്റ്റോക്ക് ഇപ്പോഴും റെസ്പെക്ട് ചെയ്യുന്നുണ്ട്. ഇപ്പോഴും ആ നമ്മൾ പറഞ്ഞ ഈ ലെവലിൽ നിന്ന് മുകളിലാണ് ഈ സ്റ്റോക്ക് കൺസോളിഡേറ്റ് ചെയ്തിരിക്കുന്നത്. ഇൻ ഫ്യൂച്ചർ ഈ സ്റ്റോക്ക് എഗെയിൻ ഒരു അപ് മൂവ്മെന്റ് തരാനുള്ള പോസിബിലിറ്റി വളരെ കൂടുതലാണ്. സോ നമുക്ക് ഇനി വരുന്ന ദിവസങ്ങളിലും ഈ സ്റ്റോക്ക് ഇനിയും നമുക്ക് വാച്ച് ചെയ്യാവുന്ന ഒരു സ്റ്റോക്ക് തന്നെയാണ്. സ്വിംഗ് ട്രേഡിലേക്കോ ലോങ് ടൈമിലേക്കോ ഇൻട്രാഡേയിലേക്കോ നമുക്ക് കൺസിഡർ ചെയ്യാവുന്ന ഒരു സ്റ്റോക്ക് തന്നെയാണ്. നെക്സ്റ്റ് സ്റ്റോക്ക് ടാറ്റ കൺസ്യൂമർ ഇന്ന് ഓൾമോസ്റ്റ് ഒരു 0.7% ഡൗൺ സൈഡ് മൂവ്മെന്റ് ഇന്ന് തന്നിട്ടുണ്ട്. ബാക്കിയുള്ള എല്ലാ സ്റ്റോക്കുകളും കൺസോളിഡേഷനിൽ തന്നെയാണ്. നമ്മളുടെ ലെവല് ബ്രേക്ക് ഔട്ട് ചെയ്തിട്ടില്ല, അല്ലെങ്കിൽ ബ്രേക്ക് ഡൗൺ ചെയ്തിട്ടില്ല. സോ നമുക്ക് നാളത്തെ വാച്ച് ലിസ്റ്റിലേക്ക് പോകാം. നാളത്തെ വാച്ച് ലിസ്റ്റിൽ നമ്മൾ ഇന്നലെ ആഡ് ചെയ്ത സെയിം സ്റ്റോക്ക് തന്നെയാണ് കണ്ടെയ്നർ കോർപ്പറേഷൻ നമ്മൾ ഇന്ന് എടുത്തിരിക്കുന്നത്. കണ്ടെയ്നർ കോർപ്പറേഷൻ ഇപ്പോഴും നല്ല കൺസോളിഡേഷനിലാണ്. നമ്മൾ ഇന്നലെ പറഞ്ഞ അതേ ലെവൽ തന്നെയാണ്. അപ്സൈഡ് മൂവ്മെന്റ് തരാൻ പോസിബിലിറ്റി ഉള്ളത് 748 അബോവ് ആണ് ഒരു ബ്രേക്ക് ഔട്ട് തരാൻ പോസിബിലിറ്റി ഉള്ളത്. ഒരു ലോ സൈഡ് മൂവ്മെന്റ് ഡൗൺ സൈഡ് മൂവ്മെന്റ് തരാൻ പോസിബിലിറ്റി ഉള്ളത് 718.50 എന്ന് പറഞ്ഞ ലെവലാണ്. നെക്സ്റ്റ് സ്റ്റോക്ക് ബന്ധൻ ബാങ്ക് നമ്മൾ ഇന്നലെ ആഡ് ചെയ്തൊരു സ്റ്റോക്ക് തന്നെയാണ്. ആ സ്റ്റോക്ക് ഇന്നും കൺസോളിഡേഷനിലാണ്. നാളെ നമുക്ക് ഈ സെയിം ലെവൽ തന്നെ വാച്ച് ചെയ്യാവുന്നതാണ്. നെക്സ്റ്റ് സ്റ്റോക്ക് എച്ച് ഡി എഫ് സി ലൈഫ് ഇൻഷുറൻസ് ബ്രേക്ക് ഔട്ട് ചെയ്യാൻ സാധ്യതയുള്ള പൊസിഷൻ 748. ഒരു ലോ സൈഡ് മൂവ്മെന്റ് ഡൗൺ സൈഡ് മൂവ്മെന്റിലേക്ക് പോകാൻ പോസിബിലിറ്റി ഉള്ള 727. നമുക്ക് എച്ച് ഡി എഫ് സി വൺ ഡേ ചാർട്ട് പാറ്റേൺ ഒന്ന് ടെസ്റ്റ് ചെയ്യാം. എച്ച് ഡി എഫ് സി വൺ ഡേ ചാർട്ട് പാറ്റേൺ എടുത്താൽ ഈ സ്റ്റോക്കിന്റെ എവർ ഹൈ പൊസിഷൻ ലാസ്റ്റ് വീക്കിൽ ഇത് ബ്രേക്ക് ഔട്ട് ചെയ്താണ്. അതും നല്ല ഹൈ വോളിയത്തിൽ ഒരു ബിഗ് ക്യാൻഡിൽ ആണ് ഫോം ചെയ്ത് അപ് ട്രെൻഡിലേക്ക് പോയത്. അതിനുശേഷം ഈ സെയിം ലെവലിൽ ഇതിന് താഴെ കൺസോളിഡേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഈ സ്റ്റോക്ക്. നെക്സ്റ്റ് സ്റ്റോക്ക് ഗോദ്രേജ് പ്രോപ്പർട്ടീസ് നമ്മൾ ഇന്നലെ വാച്ച് ലിസ്റ്റിൽ ആഡ് ചെയ്തൊരു സ്റ്റോക്ക് തന്നെയാണ്. അതും ആ സ്റ്റോക്കും ഇന്നും അതിമനോഹരമായ രീതിയിലാണ് കൺസോളിഡേറ്റ് ചെയ്തിരിക്കുന്നത്. ബ്രേക്ക് ഔട്ട് തരാൻ സാധ്യതയുള്ള 1616, ഒരു ലോ സൈഡ് മൂവ്മെന്റ് തരാൻ സാധ്യതയുള്ള 1563. നെക്സ്റ്റ് സ്റ്റോക്ക് മഹീന്ദ്ര ആൻഡ് മഹീന്ദ്ര ഒരു അപ്സൈഡ് മൂവ്മെന്റ് 760 ലെവല്, ഒരു ഡൗൺ സൈഡ് മൂവ്മെന്റ് 745. ഈ സ്റ്റോക്കും നല്ലൊരു കൺസോളിഡേഷനിലാണ്. നെക്സ്റ്റ് സ്റ്റോക്ക് യു ബി എൽ, യുണൈറ്റഡ് ബിവറേജസ് ഒരു ഫ്ലാറ്റ് പാറ്റേൺ ആണ് ഫോം ചെയ്തിരിക്കുന്നത്. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു ചാർട്ട് പാറ്റേൺ ആണ് ഫ്ലാറ്റ് പാറ്റേൺ. ഇതൊരു അപ്സൈഡ് മൂവ്മെന്റിലേക്ക് വന്നതിന് ശേഷം, നിങ്ങൾക്ക് ചാർട്ടിൽ താഴത്തേക്ക് നോക്കിയാൽ കാണാം, ഇതൊരു അപ്സൈഡ് മൂവ്മെന്റ് വളരെ മനോഹരമായിട്ട് തന്നതിന് ശേഷം
ഇത് ഈ ഒരു ലെവലിൽ 1607 എന്ന് പറയുന്ന ഈ ഒരു ലെവലിൽ കൃത്യമായ രീതിയിൽ റെസിസ്റ്റൻസ് എടുത്ത് ഇതൊരു ഫ്ലാഗ് പാറ്റേണിൽ കൺസോളിഡേറ്റ് ചെയ്തിരിക്കുകയാണ്. അപ്പൊ നമുക്കൊരു അപ്സൈഡ് മൂവ്മെന്റ് ഒരു 1607 എന്ന് പറയുന്ന ഈ പൊസിഷനിൽ സേഫ് ട്രേഡേഴ്സ് ഒക്കെ ആണെങ്കിൽ നമുക്ക് ഈ ഒരു ലെവൽ എടുക്കാം. അതായത് ഇന്നത്തെ ഹൈ എന്ന് പറയുന്ന ഈ ലെവല് 1617, ഈ ലെവൽ ഒരു ബ്രേക്ക്ഔട്ട് പോയിന്റ് ആയിട്ടും ഈ ഒരു ചാനൽ പാറ്റേൺ, ഈ ഒരു ഫ്ലാഗ് പാറ്റേൺ, ഈ ഒരു അപ് ടേൺ പാറ്റേൺ ബ്രേക്ക് ഡൗൺ ആയിട്ടും കൺസിഡർ ചെയ്യും. നെക്സ്റ്റ് സ്റ്റോക്ക് റിലയൻസ് ഇൻഡസ്ട്രീസ് നല്ലൊരു അപ് ട്രെൻഡ് മൂവ്മെന്റിന് ശേഷം ഒരു ഫ്ലാഗ് പാറ്റേൺ ഫോം ചെയ്തിരിക്കുകയാണ്. ഞാൻ നിങ്ങളോട് പറഞ്ഞല്ലോ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു ചാനൽ പാറ്റേൺ ആണ്, അല്ലെങ്കിൽ ഒരു ചാർട്ട് പാറ്റേൺ ആണ് ഫ്ലാഗ് പാറ്റേൺ. ഈ ഫ്ലാഗ് പാറ്റേൺ നമുക്കിതിന്റെ ബ്രേക്കൗട്ടും അല്ലെങ്കിൽ ഒരു ഡൗൺ സൈഡ് മൂവ്മെന്റും ഈ ഒരു ചാനൽ പാറ്റേൺ എപ്പോൾ ബ്രേക്ക് ചെയ്യുന്നു നിങ്ങൾ എപ്പോഴും ശ്രദ്ധിക്കുക. താഴെ വോളിയം ഏത് ലെവലിലുണ്ട്, വോളിയം നല്ല രീതിയിലുണ്ടോ, ഉണ്ടെങ്കിൽ മാത്രമേ ഒരു എൻട്രി എടുക്കാവുള്ളൂ. ഇപ്പൊ ഈ ലെവലിന് ഈ രണ്ട് ലെവലിനെയും റെസ്പെക്ട് ചെയ്യുന്നുണ്ടെങ്കിൽ, നല്ല ഹൈ വോളിയത്തിൽ ബ്രേക്ക്ഔട്ടോ ബ്രേക്ക് ഡൗണോ ചെയ്യുന്നുണ്ടെങ്കിൽ ഒരു എൻട്രി എടുക്കാം നിങ്ങൾക്ക്. നെക്സ്റ്റ് സ്റ്റോക്ക് ഡാബർ ഇന്ത്യ ബ്രേക്ക്ഔട്ട് പോയിന്റ് 645.50, ഒരു ഡൗൺ സൈഡ് മൂവ്മെന്റ് എക്സ്പെക്ട് ചെയ്യാൻ പറ്റുന്നത് 233.60 എന്ന് പറയുന്ന ഈ ലെവൽ. ഈ ലെവലില് കുറെ ദിവസങ്ങളായിട്ട് 1, 2, 3, 4, 5 അഞ്ച് ദിവസങ്ങളായിട്ട് ഈ സ്റ്റോക്ക് ഈ സെയിം ലെവലിൽ കൺസോളിഡേഷൻ ആണ്. നെക്സ്റ്റ് സ്റ്റോക്ക് യുണൈറ്റഡ് സ്പിരിറ്റ്സും നമ്മൾ കുറച്ച് മുമ്പ് കണ്ട ഡാബർ ഇന്ത്യ അതേ ലെവലിൽ, അതായത് അതേ സ്റ്റൈലിലാണ് ഈ സ്റ്റോക്കും കൺസോളിഡേഷൻ എടുത്തിരിക്കുന്നത്. ഇതിന്റെ ഒരു ബ്രേക്ക്ഔട്ട് 716, ഒരു ഡൗൺ സൈഡ് മൂവ്മെന്റ് 739.50. നെക്സ്റ്റ് സ്റ്റോക്ക് ഹിന്ദുസ്ഥാൻ യൂണിലിവർ മൾട്ടിപ്പിൾ ഡേയ്സ് ആയിട്ട് ഈ ഒരു ലെവലിന് ബ്രേക്ക്ഔട്ട് ചെയ്യാൻ ട്രൈ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതായത് ഈ ലെവൽ എന്ന് പറയുന്നത് 2811 എന്ന് പറയുന്ന ഈ ലെവല് മൾട്ടിപ്പിൾ ടൈംസ് ആയിട്ട് ബ്രേക്ക്ഔട്ട് ചെയ്യാനായിട്ട് ട്രൈ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇതിന്റെ പുറകിലേക്കുള്ള ചാർട്ട് നോക്കിക്കഴിഞ്ഞാൽ ഇതൊരു അപ് ട്രെൻഡില് വന്നുകൊണ്ടിരിക്കുന്ന ഒരു സ്റ്റോക്കാണ്. കണ്ടാൽ മനസ്സിലാവും നല്ലൊരു അപ് ട്രെൻഡിലേക്ക് വന്നുകൊണ്ടിരിക്കുന്ന ഒരു സ്റ്റോക്കാണ്. അതിനുശേഷം ഇതിവിടെ കൺസോളിഡേറ്റ് ചെയ്യുകയാണ് ഈ ലെവലിൽ. സോ ഒരു ഡൗൺ സൈഡ് മൂവ്മെന്റ് നമുക്ക് ഈ ഒരു ചാർട്ട് പാറ്റേൺ ഈ ഒരു ലെവലില് നമുക്കൊരു ബ്രേക്ക് ഡൗണും ഈ 2861 എന്ന് പറയുന്ന ഈ ലെവലിൽ നമുക്കൊരു അപ്സൈഡ് മൂവ്മെന്റ്. താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ. നിങ്ങൾക്ക് എൻ്റെ ടെലഗ്രാം ചാനലിൽ ജോയിൻ ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ താഴെ ഞാൻ ലിങ്ക് കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് ആ ലിങ്കിൽ ക്ലിക്ക് ചെയ്താൽ ടെലഗ്രാം ചാനലിൽ ജോയിൻ ചെയ്യാൻ പറ്റുന്നതാണ്.